നമസ്കാരം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെട്ടയത്തെ വീട്ടിൽ നിന്ന് വഞ്ചിയൂരിലെ കാലടി സർവകലാശാല ക്യാമ്പസിലേക്ക് രാവിലെ വരവ് വൈകിട്ട് മടക്കം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആർ മോഹനന്റെ ഭാര്യയ്ക്ക് യാത്ര ചെയ്യാൻ സെക്രട്ടേറിയറ്റിൽ നിന്നും വാഹനം എത്തുന്നത് വിവാദത്തിൽ സർവകലാശാല അധ്യാപികയായ ഡോക്ടർ പൂർണിമ മോഹൻ വഞ്ചിയൂരിലെ കോളേജിലേക്ക് വരുന്നതും പോകുന്നതും ആർ മോഹനന് സർക്കാർ അനുവദിച്ച വാഹനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ മുതൽ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ വരെ പന്ത്രണ്ട് ഇനത്തിലെ ജീവനക്കാർക്കാണ് കാർ ഉപയോഗിക്കാൻ അനുവാദം എന്നാൽ വീട്ടിലുള്ളവർക്ക് അതിന് അർഹതയില്ല ഇതാണ് ലംഘിക്കപ്പെടുന്നത് ഇതിന് സമാനമായി മറ്റൊരു ഉന്നതന്റെ ഭാര്യ കൊച്ചിയിൽ ജോലിക്ക് പോകുന്നതും സർക്കാർ വാഹനത്തിലാണ് ഇവർക്ക് വേണ്ടി എല്ലാ ആഴ്ചയും ഒരു കാർ സെക്രട്ടറിയേറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകും ഒരാഴ്ചയാകുമ്പോൾ പകരം വാഹനവും പകരം ഡ്രൈവറും സെക്രട്ടേറിയറ്റിൽ നിന്ന് കൊച്ചിയിലെത്തും ഇത്തരം കഥകൾ സെക്രട്ടേറിയറ്റിൽ പാട്ടാണ് ഇതിനിടെയാണ് തിരുവനന്തപുരത്ത് കൈയ്യോടെ കള്ളനെ കണ്ടെത്തുന്നത് അക്ഷരാർത്ഥത്തിൽ ഗുരുതരമായ തെറ്റാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ മോഹനനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും പുറത്താക്കേണ്ടതുണ്ട് എന്നാൽ അതൊന്നും നടക്കില്ല എന്നതാണ് വസ്തുത എല്ലാ തെളിവുമായി കള്ളനെ പിടിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്നതാണ് ആക്ഷേപം ഈ വാർത്തയോട് ബന്ധപ്പെട്ട ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറല്ല എല്ലാം പരിശോധനയിൽ ഒതുക്കി വിവാദം അവസാനിപ്പിക്കും വരെ മൗനം തുടരാനാണ് സർക്കാരിന്റെ നീക്കം ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്നും സ്വയം വിരമിച്ച ശേഷം ഒന്നാം പിണറായി മന്ത്രിസഭ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ആർ മോഹൻ മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയുടെ സഹോദരൻ ആദ്യ എൽ ഡി എഫ് സർക്കാരിൽ മുഖ്യമന്ത്രി പിണറായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ നിയമനം വന്നതോടുകൂടിയാണ് നളിനി നെറ്റോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പദവി ഒഴിഞ്ഞത് അതിനുശേഷമാണ് എല്ലാ അർത്ഥത്തിലും ശിവശങ്കർ പിടിമുറുക്കിയതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് വിവാദം എത്തിയതും നളിനീന സ്വയം ഒഴിയാനുള്ള ശിവശങ്കര ബുദ്ധിയായിരുന്നു ആർ മോഹനനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചത് രണ്ടാം പിണറായി സർക്കാരിൽ മോഹനന് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്ക് നിയമനം ലഭിച്ചു ഭാര്യ ഡോക്ടർ പൂർണിമാ മോഹൻ കാലടി സർവകലാശാലയുടെ വഞ്ചൂരുള്ള സെന്ററിൽ പ്രൊഫസറുമാണ് സർവകലാശാല അധ്യാപകന്മാർക്ക് സർക്കാർ വാഹനമില്ല എന്നാൽ ഡോക്ടർ പൂർണിമ മോഹനെ കോളേജിൽ എത്തിക്കാനും തിരികെ കൊണ്ടുപോകാനും സ്റ്റേറ്റ് കാർ എത്തും ഡോക്ടർ പൂർണിമ മോഹൻ വഞ്ചിയൂരിലെ കോളേജിലേക്ക് വരുന്നതും പോകുന്നതും ആർ മോഹന് സർക്കാർ അനുവദിച്ച വാഹനത്തിലും എല്ലാ ദിവസവും രാവിലെ കോളേജിലേക്കും വൈകിട്ട് നാല് മണിക്ക് കോളേജിൽ നിന്ന് നേരെ പത്ത് കിലോമീറ്റർ അപ്പുറം നെട്ടയത്തുള്ള വീട്ടിലേക്കും പോക്കു വരവ് സർക്കാർ വാഹനത്തിലും അധ്യാപികയെ വീട്ടിലിറക്കിയ ശേഷം തിരികെ വാഹനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തും പിന്നെ മോഹനനും വീട്ടിലേക്ക് സംസ്കൃതം അധ്യാപികയായ പൂർണിമാ മോഹനെ കേരള സർവകലാശാലയുടെ മലയാളം നിഖണ്ഡു വിഭാഗത്തിന്റെ തലപ്പത്ത് ചട്ടം ലംഘിച്ചു കൊണ്ടുവന്നത് നേരത്തെ വിവാദമായിരുന്നു ഗവർണറുടെ അടുക്കൽ പരാതി എത്തിയപ്പോൾ ഡോക്ടർ പൂർണിമ രാജിവെച്ചു അതിനുശേഷമാണ് കാലടി സർവകലാശാലയുടെ തിരുവനന്തപുരത്തെ സെന്ററിലേക്ക് എത്തുന്നത് രണ്ടു ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന സർവ്വകലാശാല അധ്യാപികയാണ് അനർഹമായി സർക്കാർ വാഹനം ഉപയോഗിക്കുന്നത് എന്നാണ് ആക്ഷേപം